ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ചെൽസിയുടെ ചില ട്രാൻസ്ഫർ വാർത്തകളിൽ തന്നെ തുടങ്ങാം. നമുക്കറിയാം ചെൽസിയിൽ ഭീകരമായിട്ടുള്ള ക്ലിയർ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്കറിയുന്നതാണ്. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചെൽസിയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള 33-കാരനായിട്ടുള്ള സെസാർ അസ്പിലിക്വേറ്റ കൂടി പടിയിറങ്ങി പോവുകയാണെന്നുള്ളതാണ്. അദ്ദേഹം പോകുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കാണ് എന്നുള്ള വാർത്തയാണ്. നേരത്തെ ഇന്റർ മിലാനുമായിട്ടൊക്കെ റൂമറുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചെൽസിയിലെ നിലവിലത്തെ കോൺട്രാക്റ്റിൽ 1 ഇയർ കൂടി ബാക്കിയുണ്ട്. പക്ഷേ മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ പുറത്ത് തന്നെ ആ ഒരു 1 ഇയർ കോൺട്രാക്ട് ചെൽസി ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് പൈസ ഒന്നും കൊടുക്കണ്ട, അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആകും. ആ ഫ്രീ ഏജൻ്റ് ആകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് 2 വർഷത്തെ കോൺട്രാക്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം സ്പെയിനിലേക്ക് പോവുകയാണ്. ഈ സൈനിങ് ചെൽസി നടത്തിയിട്ടുള്ളത് 2012-ലാണ്. വെറും 7 മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് മാസയിൽ നിന്നും ഫ്രഞ്ച് ലീഗിൽ നിന്നും ഈ അസ്പിലിക്വേറ്റയെ ചെൽസി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ചെൽസിയുടെ ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറുന്നതാണ് ഈ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ചെൽസിയുടെ ഒരു ഇതിഹാസമായിട്ടാണ് അദ്ദേഹം പടിയിറങ്ങി പോകുന്നത്. സംശയമില്ലാത്തൊരു കാര്യമാണ്, എത്ര റോളുകളാണ് അത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിന് ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്, സ്പെയിനിൽ പോയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു നേച്ചർ നമുക്ക് അറിയുന്നതാണ്. അവിടെ പോരാട്ട വീര്യം ഇല്ലാത്തവർക്ക് കളിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ പോരാട്ട വീര്യമൊക്കെ ഇഷ്ടംപോലെയുള്ള തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് അസ്പിലിക്വേറ്റ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, പഴയ എനർജിയും ആ ഒരു അത്ലറ്റിസിസം ഒന്നും പഴയ രീതിയിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും സിമിയോണിക്ക് ചിലപ്പോൾ അദ്ദേഹത്തിനെ കാര്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും കാത്തിരുന്നാണം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രകടനങ്ങൾ എന്നുള്ളത്. ഇനി മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ചെൽസി സംബന്ധിച്ചിടത്തോളം അവരുടെ ഇനി കുറേ താരങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും അവിടെ നിന്ന് കുറേ താരങ്ങൾ പറഞ്ഞയക്കാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള പല ഔട്ട് ഗോയിങ്സും ഉണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ റൊമലു ലുക്കാക്കുവിനെയൊക്കെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കായിട്ട് മാറിയിരിക്കുകയാണ് ചെൽസി ഹൈറാർക്കിയെ സംബന്ധിച്ചിടത്തോളം. ഒരു വയ്യാവേലിയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്നൊരു സംഭവം. 100 മില്യനൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള മുതലിനെ ഇപ്പോൾ പറഞ്ഞയക്കാൻ പാടുവരികയാണ്, എന്തൊരവസ്ഥയാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വരുന്ന സാഹചര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. പല ചെൽസി ഫാൻസും എക്സൈറ്റഡ് ആയിരുന്നില്ല എന്നുള്ളത് എനിക്കറിയുന്നതാണ്. എനിക്ക് തന്നെ വളരെ അടുത്തറിയുന്ന പല ആരാധകർക്കും ചെൽസി ഫാൻസിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒന്നും ആ ഡീലിനോടും അത്ര വലിയ താല്പര്യമൊന്നും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അന്ന് തന്നെ ചിലപ്പോൾ ലുക്കാക്കുവിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയെക്കുറിച്ചൊക്കെ ശരിയായിട്ടുള്ള ധാരണ ഉണ്ടാവുമായിരിക്കും. ഞാൻ പക്ഷേ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ചെങ്ങായി തിരിച്ചു വരുന്നത് ഇവിടെ അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ട് എന്നുള്ള തരത്തിലാണ്, ഈ ക്ലബിനെ ഇഷ്ടപ്പെടുന്ന കൊണ്ടാണ് തിരിച്ചു വരുന്നത്, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ടാലിസ്മാനെ കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊരു മണ്ടത്തരമാണ് ഞാൻ ആ സാഹചര്യത്തിൽ സംസാരിച്ചെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവിടെ വന്ന് കുട്ടിച്ചോറാക്കിയിട്ടാണ് ചെങ്ങായി പോയിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് കളിയൊക്കെ ആർസണലിനെതിരെയുള്ള കളിയൊക്കെ എജ്ജാതി ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. കൃത്യമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ. അപ്പോൾ തോമസ് തുഖലിൻ്റെ കീഴിൽ നമുക്ക് എന്താ പറയുക, ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം മാത്രമായിരുന്നു ആ ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നു. അതും കൂടി കിട്ടി എന്നുള്ളതായിരുന്നു ഞാനൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോകെ പോകെ പുള്ളിക്കാരൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി തെളിഞ്ഞു വന്നു. അനാവശ്യമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, അത് തുഖലറിഞ്ഞിട്ടില്ല, ക്ലബ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇറ്റാലിയൻ മീഡിയയ്ക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ഇൻ്റർ മിലാനെ കുറിച്ച് പറയുന്നു, ബാസോണയെക്കുറിച്ച്, റയൽ മാഡ്രിഡിനെ കുറിച്ച്, എന്തിൻ്റെ ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സീസണിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇഞ്ചുറി പറ്റുന്നു, പിന്നെ അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അതാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പിന്നെ അവിടെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ആളുടെ ഇഷ്ടപ്രകാരം തന്നെ ഇൻ്റർ മിലാനിലേക്ക് പോകണം എന്നുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അവിടുത്തെ ഫാൻസിനോടാണല്ലോ പുള്ളിക്കാരൻ മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ച് തന്നെ പോയി ലോൺ ഡീലിൽ. പക്ഷേ എന്താ, ചെൽസിക്ക് ഇപ്പോൾ ഈ പ്ലെയറിനെ ഓഫ്ലോഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം ഈ ചെൽസി ഹരാർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് വെച്ചാൽ മറ്റൊരു ലോൺ ഡീലിന് അവർ തയ്യാറല്ലാതെയാണ്. അതായത് ലോൺ ഡീലാകാം, പക്ഷേ അതിലൊരു ഒരു ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഓപ്ഷനല്ല നിർബന്ധമായിട്ടും ബൈ ചെയ്യണം എന്നുള്ള പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു ലോൺ ഡീലിന് ചെൽസി തയ്യാറാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രപ്പോസലുമായിട്ട് ഇൻറ്റർ മിലാൻ വരാൻ ഇരിക്കുകയാണെന്നുള്ളതാണ് നേരത്തെ തന്നെ ഡിമാർസിയും ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ലോൺ ഡീലുണ്ട്, പക്ഷേ എൻഡ് ഓഫ് ദ സീസൺ ആ ലോൺ ഡീൽ കഴിയുന്ന സാഹചര്യത്തിൽ അവരെ, അതായത് ഈ റൊമലു ലുക്കാക്കുവിനെ നിർബന്ധമായിട്ടും ഇൻറ്റർ മിലാൻ വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തുകയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടാകും, ലോൺ ഡീലിനൊരു ഒരു ഫീ ഉണ്ടാകും, പിന്നെ വേജ് കംപ്ലീറ്റ് അവർ കൊടുക്കുന്ന രീതി തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 25 മില്യൺ പൗണ്ടിൻ്റെ ഒക്കെ ഒരു ഡീലിൽ
പരിപാടി നടത്താനുള്ള ശ്രമമായിരിക്കും ചെൽസി നടത്തുന്നുണ്ടാവുക. എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ സൗദി അറേബ്യയിലേക്ക് പോകാൻ പുള്ളിക്കാരൻ താല്പര്യമുണ്ടായിരുന്നില്ല. സൗദി അറേബ്യ 50 മില്യൺ യൂറോസ് ഒക്കെ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ചങ്ങായിക്ക് താല്പര്യമില്ല അങ്ങോട്ടേക്ക് പോകാൻ, ഇൻറ്റർ മിലാനിൽ തന്നെ തുടരണം എന്നുള്ളതാണ്. അതിനിടയിൽ AC മിലാൻ്റെ റൂമറൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും വലിയ കഴമ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവം ആ മിലാൻ ലിങ്കിൽ കാര്യമായിട്ട് കഴമ്പില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കാര്യം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ AC മിലാൻ നല്ലൊരു പ്രപ്പോസലുമായിട്ട് ചെൽസിക്ക് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങായി ഇൻറ്റർ മിലാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ AC മിലാനിലേക്കും പോകും. ഇൻറ്റർ മിലാൻ്റെ ബദ്ധപരികളായിട്ടുള്ള AC മിലാനിലേക്ക് പോകും. ഇത്ര വലിയ നല്ല കാര്യങ്ങൾ ഇൻറ്റർ മിലാനെ കുറിച്ച് പറഞ്ഞിട്ടും ആൾക്ക് ഒരു മടിയില്ലാതെ ചിലപ്പോൾ AC മിലാനിൽ പോയിട്ട് കളിക്കുമായിരിക്കും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു ഒരു മനുഷ്യനാണ്. അങ്ങനെ പ്രത്യേകിച്ച് മമതയൊന്നും ഒരു ക്ലബിനോടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ എന്തായാലും ഈ റൊമലു ലുക്കാക്കു ഒരു വയ്യാവൈലിയായിട്ട് തുടരുകയാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതുപോലെ തന്നെ ചെൽസിക്ക് പുലിസിക്കിനെ വിൽക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പുലിസിക്കുമായിട്ട് AC മിലാൻ സംസാരത്തിലാണ്. അതുപോലെ തന്നെ ചെൽസിയുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ തന്നെയാണ് ഇറ്റാലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ചെൽസിയുടെ ആസ്കിംഗ് പ്രൈസ് മീറ്റ് ചെയ്യാൻ മിലാൻ തയ്യാറല്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അവർ കാര്യമായിട്ട് തന്നെ പുലിസിക്കിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്തുമായിരിക്കും ഈ ഫീയുടെ കാര്യത്തിൽ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെയും വേറെയും താരങ്ങളെ പറഞ്ഞേക്കേണ്ട ഒരു സാഹചര്യമാണ് ചെൽസിയിലുള്ളത്. ഇതോടൊപ്പം തന്നെ പറഞ്ഞേച്ചാൽ മാത്രം പോരല്ലോ, ബ്ലോട്ടഡ് സ്ക്വാഡ് ആണെന്നുള്ളതൊക്കെ നമുക്കറിയാമെങ്കിലും ഇൻകമിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ ചെൽസിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ കാസിയാഡോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡീൽസാണ്. അത് എങ്ങാനും കൊളാപ്സ് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ കാസിയാഡോ ഡീലിലേക്ക് ശ്രദ്ധ തിരിക്കണം. പിന്നെ വേറെയും താരങ്ങൾ, അപ്പോൾ എൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ റയാൻ ചെർക്കിയിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ തിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഫ്ലോറിയാൻ വിഡ്സിനൊക്കെ കിട്ടാനുള്ള സാധ്യത, പക്ഷേ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഡീലായിരിക്കും. പക്ഷേ ഈ ലിയോൺ പ്രശ്നത്തിലായുള്ള സാഹചര്യത്തിൽ ഈ ചെർക്കിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ര വലിയ തുക കൊടുക്കാതെ കിട്ടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട് നിലവിൽ. എന്തായാലും ലിയോണിൻ്റെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. എന്തായാലും അതാണ് ചെൽസിയുടെ ചില വാർത്തകൾ. ഇനി ഇൻറ്റർ മയാമിയുടെ ചില വാർത്തകളിലേക്ക് കടക്കാം. അപ്പോൾ ജോർജ് മാസ് എന്ന് പറയുന്ന അവിടെ പ്രസിഡൻറ്റ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 2-3 താരങ്ങളെ കൂടി സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ജൂലൈ 15 മുമ്പേ തന്നെ താരങ്ങളെ സൈൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ ജോഡി ആൽബയുമായിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ജോഡി ആൽബ അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുകയാണെന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സുവാറസിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. സുവാറസും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മെസ്സിയുടെ കൂടെ കളിക്കണം എന്നുള്ള തരത്തിലൊക്കെ. അപ്പോൾ ഈ സുവാറസിൻ്റെ കാര്യത്തിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഗ്രമിയോ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, 1 വർഷത്തെ കൂടി കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അവർക്കൊരു ഒരു റിലീസ് ക്ലോസ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അത് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും അവർ പ്ലെയേഴ്സിനെ കൊണ്ടുവരും. ജൂലൈ 15 മുൻപിൽ തന്നെ ആ പരിപാടി തീർക്കാനാണ്, പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്ന പരിപാടി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിയണൽ മെസ്സിയുടെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് അവർ 2-3 വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇൻറ്റർ മയാമിയുടെ പ്രസിഡൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ചില സ്വറുകളും ട്രാൻസ്ഫർ വാർത്തകളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.